ഹായ് എവ്രി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ മുരിങ്ങയില വെച്ചുകൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ മുരിങ്ങയില വെച്ച് തോരനും കറിയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇത് ഹെൽത്തി ആയൊരു സൂപ്പാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി എൻ്റെ ഹസ്ബൻഡ് ഉമ്മ പറഞ്ഞതാണ് കേട്ടോ. ഈ സൂപ്പ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. മുരിങ്ങയില നുള്ളിയെടുക്കുന്ന ഒരു ടൈമേ പ്രത്യേകിച്ച് ഇതിന് ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ സാധിക്കും. അപ്പോൾ ഹെൽത്തി ആയ ഈ സൂപ്പിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കിയാലോ. മുരിങ്ങയില സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയില നുള്ളിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഞാൻ അതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്ത് വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു ഏകദേശം ഒരു കപ്പ് ഇല കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകിയെടുത്ത് വെച്ച മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അര ഗ്ലാസ് വെള്ളം, ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുത്ത് ഈ മുരിങ്ങയില ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു മൂടിയിട്ട് ചെറിയ ഫ്ലെയിമിലാക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ മുരിങ്ങയില പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയിലോടൊപ്പം തന്നെ നമ്മൾ ആ വേവിച്ചെടുത്ത വെള്ളം കൂടെ ചേർത്താണ് നമ്മളതൊന്ന് അരച്ചെടുക്കുന്നത്. ഇനി ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു പകുതി സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകും കൂടെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആദ്യം അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ മുരിങ്ങയില വേവിക്കുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ച മുരിങ്ങയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് കുറവുണ്ട്, അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഹെൽത്തിയായ സൂപ്പാണെന്ന്. മാത്രമല്ല ഇതൊരു നാടൻ സ്റ്റൈലിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പിന് ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സൂപ്പിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചൊരു തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ നമ്മുടെ സൂപ്പ് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫൈനലായിട്ട് നമുക്ക് കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് ഈ സൂപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ടൈമിൽ ആവശ്യാനുസരണം നാരങ്ങാനീരും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ സൂപ്പിനെ പോലെ തന്നെയും ചെറിയ ചൂടോടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് കൂടുതലുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെപ്പോഴും മുരിങ്ങയില കറിയും തോരനൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൂപ്പ് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഷുഗറുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാം വളരെ നല്ലതാണ്. മാത്രമല്ല ഇത് ഡൈജഷന് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.